ഹലോ കുട്ടികളെ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരെങ്കിലും എപ്പോഴും പറ്റിക്കാൻ നോക്കാറുണ്ടോ ചില ആളുകൾ അങ്ങനെയുണ്ട് അല്ലേ ഇത്തരക്കാർ അവസരം കിട്ടുമ്പോ ഒക്കെ മറ്റുള്ളവരെ കളിയാക്കാനോ പറ്റിക്കാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കപ്പെട്ട് നിൽക്കണ സമയത്തോ ഇവര് മാറി നിന്ന് കൈകൊട്ടിച്ചിരിക്കും അങ്ങനെയുള്ളവർക്കൊരാവശ്യം വന്നാലോ അവരെ സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായിന്നു വരില്ല അതുകൊണ്ട് നുണ പറഞ്ഞ മറ്റുള്ളവരെ പറ്റിക്കാൻ കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരും നോക്കരുത് കേട്ടോ അത്തരത്തിലുള്ളൊരു കഥ എന്ന് കഥ മുത്തശ്ശി പറഞ്ഞുതരാം പണ്ട് പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മലയോര പ്രദേശത്താണ് അയാൾ താമസിച്ചിരുന്നത് തൊട്ടടുത്തുള്ള ഒരു ധനികൻ്റെ വീട്ടിലെ ആടുകളെ മേക്കലായിരുന്നു അയാളുടെ ജോലി ും കാലത്ത് ഈ ധനികൻ്റെ വീട്ടിലെത്തി ആടുകളെയും കൂട്ടിക്കൊണ്ട് അയാൾ മലയടിവാരത്തിലേക്ക് പോവും പകലന്തിയോളം ഈ ആടുകളെയെല്ലാം അവിടെയെല്ലാം മേയാൻ വിടും അത് കഴിഞ്ഞ് അതിനെയെല്ലാം തിരിച്ച് തെളിച്ച് ഈ ധനികൻ്റെ തൊഴുത്തിൽ വീണ്ടും കൊണ്ടാക്കും അതായിരുന്നു അയാളുടെ ജോലി ജോലിയൊക്കെ ഈ ആട്ടിടേം വളരെ നന്നായിട്ട് ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു അയാൾ തലം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരെ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പലപ്പോഴും ഇയാളൊരു തമാശക്കാണ് അതൊക്കെ ചെയ്തിരുന്നത് ചെയ്തിരുന്നേട്ടോ പക്ഷേ ഇയാളുടെ ഈ തമാശകൾ മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെച്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പതുപോലെ അയാൾ കാലത്ത് തന്നെ ഈ ധനികൻ്റെ ആടുകളെയും കൊണ്ട് വാരത്തിലേക്ക് നടന്നു ആടുകളൊക്കെ മുമ്പിലും കയ്യിൽ ഒരു മുളവടിയുമായിട്ട് ഈ ആട്ടിടയും പിന്നാലെയും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെ നടന്ന് നടന്ന് താഴ്വാരത്തിന് മുമ്പുള്ള കുന്നു കയറുമ്പോൾ അതാ കുറെ ആളുകൾ അവിടെ കൂട്ടം കൂടി നിന്ന് ഇങ്ങനെ പണിയെടുക്കണു അപ്പം ഈ ആട്ടിടൻ എന്ത് ചെയ്തു വേഗം ആടുകളെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു എന്താണെന്നറിയണല്ലോ അപ്പൊ അവിടെയുള്ള നാട്ടുകാരൊന്നും ആ ആട്ടിടേനു മനസ്സിലായി അപ്പോൾ അപ്പം അവരെന്തിനാ വന്നേക്കണേന്നറിയാൻ വേണ്ടി വേഗം ആട്ടിടയൻ അവരുടെ അടുത്തെത്തി അവരുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഇവിടെ ചെയ്യണത് എന്തിനാ നിങ്ങളിവിടെ വന്ന് കൂട്ടം കൂടി നിൽക്കണേ എന്ന് ചോദിച്ചു അപ്പം അവർ ആട്ടിടയനോട് പറഞ്ഞു ഞങ്ങൾ അയൽ ഗ്രാമത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ കുറച്ച് വെട്ടിത്തെളിച്ച് കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ എന്ന് അവർ പറഞ്ഞു അപ്പം അവർ തിരിച്ച് ഈ ആട്ടിടേൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാ നിങ്ങൾ നിങ്ങളെവിടുന്നാ വരണേ ചോദിച്ചു ആട്ടിടേം പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനൊക്കെ തന്നെയാ ഞാൻ ദേ എൻ്റെ ആടുകളെയും കൊണ്ട് ആ താഴ്വാരത്തിൽ പോയി ആടുകളെ മേക്കാൻ വിടാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു നിങ്ങളെ കണ്ടതൊക്കെ എന്തായാലും നന്നായി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് പരസ്പരം സഹായിക്കാലോ ഞാൻ എന്തായാലും സന്ധ്യ സന്ധ്യാവണവരെ അപ്പുറത്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഈ ആട്ടിടയൻ ആടുകളെയും കൊണ്ട് അടിവാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ആട്ടിടയം നടന്ന് അടിവാരത്തിലെത്തി എന്നിട്ട് ആടുകളെ എല്ലാം മേയാൻ വിട്ടു നിറച്ച് പുല്ല് കണ്ടപ്പോൾ ഈ ആടുകൾക്കൊക്കെ സന്തോഷമായി ആടുകളെല്ലാം പോയി നിറച്ചിങ്ങനെ പുല്ല് തിന്നാൻ തുടങ്ങി ആട്ടിടയൻ എന്ത് ചെയ്തു ഉണ്ടായിരുന്ന ഒരു മരച്ച വട്ടിൽ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ട്ടോ ആ കാറ്റൊക്കെ കൊണ്ടപ്പോ ആ ആട്ടിടയൻ അവിടെ കിടന്നുറങ്ങിപ്പോയി ചെറിയ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞെട്ടി ഉണന്നു ഈ ആട്ടിടയൻ എന്നിട്ട് വേഗം ചുട്ടും നോക്കി നോക്കുമ്പോൾ സമാധാനായി ആടുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ആടുകൾ വല്ലയിടത്തേക്കും ഇങ്ങനെ പുല്ല് പുല്യന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാല്ലേ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ധനികനെ കണക്കൊക്കെ ബോധിപ്പിക്കാനുള്ളതാണ് ആടുകളുടെ എണ്ണം ധനികം വന്ന് നോക്കും എല്ലാ ആടുകളും തിരിച്ച് വന്നിട്ടില്ലേ എന്നൊക്കെ നോക്കും അപ്പോൾ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ളതാണ് അപ്പോൾ വേഗം നോക്കിയപ്പോൾ എല്ലാ ആടുകളും ഉണ്ട് അവിടെ തന്നെ ഒന്നും എവിടെയും പോയിട്ടൊന്നുമില്ല അപ്പോൾ ആട്ടിടേന് സമാധാനമായി അപ്പം ആട്ടിടേന് കുറേശോ വിശപ്പ് തുടങ്ങിയിട്ടോ ആട്ടിടേം വേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പുതി തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ആട്ടിടേൻ്റെ വിശപ്പ് മാറി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നു ആ ഞാൻ കുറച്ച് മുമ്പ് വന്നപ്പോൾ കുറേ പണിക്കാരെ അവരെ അവിടെ കണ്ടൂലോ അവരെയൊന്ന് പറ്റിച്ചാലോ എന്നൊരു ചിന്തയായി ഈ ആട്ടിടേനു ആട്ടിടേന എന്ത് ചെയ്തു എന്നോ എഴുന്നേറ്റ് ഉറക്ക വിളിച്ചു കൂവാൻ തുടങ്ങി അയ്യോ ദേ പുലി വരണേ എൻ്റെ ആടുകളെ രക്ഷിക്കണേ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു കൂവാൻ തുടങ്ങി കുന്നിൻ്റെ പുറത്ത് പണി ചെയ്തിരുന്ന ആളുകൾ ഈ ആട്ടിടേൻ്റെ ഒച്ച കേട്ടു കേട്ടോ അപ്പം അവർ വിചാരിച്ചു അയ്യോ നമ്മളിന്ന് ഇന്ന് കാലത്ത് കണ്ടല്ലേ ഉള്ളൂ അയാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് പരസ്പരം സഹായിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അയാൾ പോയത് അപ്പം അയാളിപ്പോൾ അതേ കിടന്ന് കരഞ്ഞ് വിളിക്കണു അപ്പം നമുക്ക് വേഗം പോയി അയാളെ രക്ഷിക്കണം നമ്മളെല്ലാവരും നമ്മളുടെ കൂട്ടത്തിൽ കുറേ ആളുകളില്ലേ അപ്പം നമ്മളെല്ലാവരും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുലി വേഗം ഓടിപ്പോയിക്കോളെന്ന് പറഞ്ഞ് ആ കൃഷി ചെയ്തിരുന്ന ആളുകളെല്ലാവരും അവരുടെ കയ്യിലുണ്ടായിരുന്ന കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് വേഗം താഴ്വാരത്തിലേക്ക് ഓടിച്ചെന്നു അവരോടിച്ചെന്നപ്പോഴോ അവിടെ ഒരു പുലിയും കാണാനില്ല ഒന്നും കാണാനില്ല ആടുകളാണെങ്കിൽ സുഖമായിട്ട് അവിടെയൊക്കെ മേഞ്ഞു നടക്കുന്നുണ്ട് അപ്പം ആ സംഘത്തലവൻ ചോദിച്ചു അപ്പം നീയല്ലേ പുലി വരുന്നു പുലി വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഉറക്ക വിളി ഉറക്കെ വിളിച്ച് കൂട്ടിയതാ പുലി എവിടെ പോയി ചോദിച്ചു ടേയും വേഗം എന്ത് പറഞ്ഞു എന്നോ ഇത്ര നേരം പുലി ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ വരണം കണ്ടപ്പോൾ പുലി വേഗം തേ അങ്ങോട്ട് ഓടിപ്പോയി പറഞ്ഞു അവൻ ആ പണിക്കാര് വളരെ ദൂരെ നിന്ന് ഓടി വരികയായിരുന്നു ഈ ആട്ടിടേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ അവരുടെ പണിയൊക്കെ നിർത്തി വെച്ച് വേഗം ഓടി വന്നതാ അവരെല്ലാവരും കൂടി തിരിച്ചു പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ആട്ടിടേനെ തോന്നി വീണ്ടും അവരെ ഒന്നും കൂടി പറ്റിക്കാമെന്ന് ആട്ടിരയെ മുമ്പ് ചെയ്തതുപോലെ വീണ്ടും ഉറക്ക വിളിച്ചു പോവാൻ തുടങ്ങി അയ്യോ ദേ പുലി വരുന്നു പുലി വേഗം വന്ന് രക്ഷിക്കണേ ആരെങ്കിലും ഓടി എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഇത്തവണ അവൻ്റെ കരച്ചിൽ കേട്ട് പണിയായുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ വേഗം ഓടി വന്നു അവിടെ എത്തിയപ്പോഴോ എല്ലാം പഴയ പടി തന്നെ ഉണ്ട് പുലി ഇല്ല അപ്പൊ അവരുടെ സംഘത്തലവന് ദേഷ്യം വന്നു കേട്ടോ എന്റെ സംഘത്തലവൻ ദേഷ്യത്തിൽ ചോദിച്ചു നീ എന്താ ആളെ പറ്റിക്കാണോ പുലി വന്നോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എങ്ങും ഒരു പുലിയേം കാണാനില്ലല്ലോ ആട്ടിടം ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുലി നിങ്ങൾ എത്തണേനു മുമ്പ് തന്നെ തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയി പറഞ്ഞു ഇതവണ പണിക്കാർക്ക് ശരിക്കും മനസ്സിലായി ഇയാൾ ഞങ്ങളെയൊക്കെ പറ്റിച്ചതാണ് അവരെല്ലാം ദേഷ്യത്തോടെ പല്ലുകടിച്ച് തിരിച്ച് അവരുടെ പണികളിലേക്ക് മടങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പതാ മനുഷ്യന്മാരുടെയൊക്കെ ബഹളം എല്ലാം കേട്ട് ആ കാട്ടിൽ ശരിക്കൊരു പുലി ഉണ്ടായിരുന്നു കേട്ടോ ആ പുലി പതുക്കെ വന്നു പുലി വന്ന ആട്ടിടേൻ്റെ ഒന്ന് രണ്ടാളുകളെ വേഗം അങ്ങോട്ട് പിടിച്ചു തിന്നു അത് കഴിഞ്ഞ് നേരെ ആട്ടിടേൻ്റെ നേരെ അങ്ങോട്ട് തിരിച്ചു കലറിക്കൊണ്ട് തൻ്റെ മേലക്ക് ചാടാൻ വരണ പുലിയെ കണ്ട് ആട്ടിടയൻ അങ്ങോട്ട് പേടിച്ചു വിറച്ചു ഇത്തവണ ശരിക്കട്ട് കലയാൻ തുടങ്ങി അയ്യോ പുലി വരണേ പുലി എന്നെ ആരെങ്കിലും രക്ഷിക്കണേ വേഗം മോടി എന്നൊക്കെ പറഞ്ഞു ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി ഇത്തവണയും കരച്ചിലൊക്കെ പണിക്കാര് കേട്ടു കേട്ടോ അവര് വിചാരിച്ചു ഈ ആട്ടിടയൻ പറ്റിക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് വിചാരിച്ചു അവരാരും അവര് നിന്ന സ്ഥലത്തുനിന്ന് അനങ്ങ് എന്നെ ചെയ്തില്ല അവരെല്ലാവരും അവരുടെ പണികളിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു ആ സമയം കൊണ്ട് പുലിയടെ എൻ്റെ മേലെ ചാടി വീണ് അവന്റെ കഥ കഴിച്ചു ആടുകളെയൊക്കെ പിടിച്ചു തിന്ന് ഈ പുലി വീണ്ടും തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോയി ബാക്കി ഉണ്ടായിരുന്ന ആടുകളൊക്കെ പേടിച്ച് നാല് നാലുപാടും ചെതറി ഓടിപ്പോയി അന്തിയായപ്പോൾ ഈ പണിക്കാരെല്ലാം പണിയൊക്കെ നിർത്തിവെച്ച് തിരിച്ചു പോവാൻ വേണ്ടി നടന്നു തുടങ്ങി അപ്പോഴാണ് അവർ നോക്കുമ്പോൾ അതാ താഴ്വരയിലെ ഈ ആട്ടിടേൻ്റെ ലും തോലുമൊക്കെ കിടക്കുകയാണ് പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞത് ശരിക്കു പറഞ്ഞതാണെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് അവർക്ക് കഷ്ടം തോന്നി പക്ഷെ ആ സംഘത്തലവൻ പറഞ്ഞു മറ്റുള്ളവരെ എപ്പോഴും എപ്പോഴും പറ്റിക്കാൻ നോക്കി അയാൾക്ക് ഈ ദുർവിധി വന്നത് അല്ലെങ്കിൽ ആദ്യത്തെ തവണ തന്നെ വിളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തവണ നമ്മളൊക്കെ ഓടി ചെന്നതല്ലേ അപ്പൊ ശരിക്ക് പുലി വന്നപ്പോൾ മാത്രമേ അയാൾ വിളിച്ചിരുന്നു എന്നുണ്ടായിരുന്നെങ്കിലോ നമ്മളെല്ലാവരും ചേർന്ന് അയാളെ രക്ഷപ്പെടുത്തുമായിരുന്നു അയാളുടെ നുണ തന്നെ നുണ പറയലും പറ്റിക്കലും തന്നെ അയാൾക്ക് പിന്നെയായി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി ഈ കഥ കേട്ടല്ലോ അല്ലേ അതുകൊണ്ട് കഥമുത്തശ്ശിയുടെ കൊച്ചു കൂട്ടുകാരും വെറുതെ എന്നോടെ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കരുത് മറ്റൊരു രസമുള്ള കഥയുമായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം